നമസ്കാരം. വയനാട് ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊട്ടൻ ചുക്കാദി തൈലമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ കേരളീയ ചികിത്സകളിൽ, കേരളീയ ആയുർവേദ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ആയുർവേദ മരുന്നാണ് കൊട്ടൻ ചുക്കാദി എന്നുള്ളത്. കൊട്ടൻ ചുക്കാദി തൈലമായിട്ടും കൊട്ടൻ ചുക്കാദി ചൂർണമായിട്ടും കൊട്ടൻ ചുക്കാദി കുഴമ്പായിട്ടും നമ്മളിതിൽ ഇതിനെ പ്രധാനമായിട്ടും കാണാറുണ്ട്. പ്രധാനപ്പെട്ട ആയുർവേദ ഗ്രന്ഥങ്ങൾ, ടെക്സ്റ്റുകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഷ്ടാകൃതിയോ സുശ്രുതം ചരക സംഹിത മുതലായ ടെക്സ്റ്റുകൾ നോക്കുകയാണെങ്കിൽ, അതിലൊന്നും ഈ ഒരു യോഗമോ അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് സാമ്യമുള്ള മറ്റ് യോഗങ്ങളോ കാണാറില്ല. എന്നാൽ കേരളത്തിലെ പഴയ ചികിത്സാ ഗ്രന്ഥങ്ങളോ ആലത്തൂർ മണിപ്രവാളം പോലുള്ള പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ സമാനമായ യോഗങ്ങൾ നമ്മൾ കാണും. കൊട്ടൻ ചുക്കാദി യോഗം പ്രധാനമായും ഉപയോഗിക്കുന്നത് മൂന്ന് തരത്തിലാണ്. കൊട്ടൻ ചുക്കാദി തൈലം, അതായത് എള്ളെണ്ണ പ്രധാന ചേരുവയായിട്ട് ഉപയോഗിക്കുന്നു. കൊട്ടൻ ചുക്കാദി കുഴമ്പ്, എള്ളെണ്ണയും ആവണക്കെണ്ണയും നെയ്യും ഉപയോഗിക്കുമ്പോൾ കൊട്ടൻ ചുക്കാദി ചൂർണം, തൈലമുണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ പൊടിച്ച് പൊടിയാക്കിയിട്ട് അരിക്കാടിയിലോ മറ്റും അരച്ച് ശരീരത്ത് പുരട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതിൽ മരുന്നുകൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ചൂടുള്ളത്, ഉഷ്ണ സ്വഭാവമുള്ള മരുന്നുകളാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ കാണുന്നത്. അത് കാരണം ശരീരത്തിൽ ചൂട് ആവശ്യമുള്ളപ്പോഴാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കാറ്. കേരളീയ ചികിത്സാ രീതികളിൽ പ്രധാനമായും ഇലക്കിഴിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. കൂടാതെ ശരീരത്തിൽ തേച്ച് പുരട്ടുക, കുളിക്കുക പ്രധാനമായി ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്, ഒരു തൈലമാണ് കൊട്ടൻ ചുക്കാദി തൈലം. രോഗങ്ങൾ പറയുകയാണെങ്കിൽ ഒരുവിധം വാദപ്രധാനമായ രോഗങ്ങളിൽ നമ്മൾ കൊട്ടൻ ചുക്കാദി ഉപയോഗിക്കുന്നു. അതായത് കൈയുടെ ഇവിടെ ടെന്നീസ് എൽബോ, കാർപ്പൽ ടണൽ സിൻഡ്രോം, ഇതുപോലെ രോഗങ്ങളിലൊക്കെ നമ്മൾ കൊട്ടൻ ചുക്കാദി തൈലം തേക്കാനും തേച്ചതിന് മുകളിൽ കിഴി പിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമ്മൾ കൊട്ടൻ ചുക്കാദി തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. കൊട്ടൻ ചുക്കാദി തൈലം ഉണ്ടാക്കാൻ വേണ്ട മരുന്നുകൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കൊട്ടം, ചുക്ക്, വയമ്പ്, മുരിങ്ങത്തൊലി, വെളുത്തുള്ളി, കാർത്തൊട്ടിവേര്, ദേവദാരു, കടുക്, ചിറ്ററത്ത അല്ലെങ്കിൽ രാസ്ന, എള്ളെണ്ണ, തൈര്, പുളിയില നീര്, ഇതാണ് പ്രധാനമായും തൈലം ഉണ്ടാക്കാൻ, കൊട്ടൻ ചുക്കാദി തൈലം ഉണ്ടാക്കാൻ വേണ്ട മരുന്നുകൾ. പുളിയില നീര് നമ്മൾ പുളിയുടെ ഇല മാത്രം അരച്ചെടുത്തിട്ട് പിഴിഞ്ഞ് എടുക്കണം. പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നീര് മാത്രം കിട്ടില്ല, അത് കാരണം ധാന്യാമ്ലം അല്ലെങ്കിൽ അരിക്കാടി ചേർത്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ അരിക്കാടി ചേർത്തിട്ടാണ് ഇവിടെ എടുക്കുന്നത്. തൈര് നമ്മൾ നാടൻ തൈരാണ് വാങ്ങിച്ചിരിക്കുന്നത്. നാടൻ തൈര് വാങ്ങിച്ചിട്ട് അല്പം പുളിയോട് കൂടി അതാണ് നമ്മൾ മരുന്നിൽ ചേർക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ പൊടിച്ച് പുളിയില നീരിൽ കലക്കിയിട്ടാണ് നമ്മൾ എണ്ണ പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. അടിഭാഗം കനമുള്ള ഒരു പാത്രത്തിൽ തൈലം ഉണ്ടാക്കുന്നതാണ് നല്ലത്. ആ പാത്രത്തിലേക്ക് നമ്മൾ ഇവിടെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പാത്രത്തിലേക്ക് എള്ളെണ്ണ ആദ്യം ഒഴിക്കുക. നമ്മൾ ഏകദേശം 15 ലിറ്റർ എണ്ണ ആണ് ഇന്ന് ഇവിടെ കാച്ചിയെടുക്കാൻ പോകുന്നത്.
അത് കാരണം 15 ലിറ്റർ എണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. പുളിയില നീരിൽ ബാക്കി പൊടിമരുന്നുകൾ അരച്ച് കലക്കിയ മിശ്രിതമാണ് നമ്മൾ ചേർക്കുന്നത്. നാടൻ തൈര് എത്രയാണോ നമ്മൾ എണ്ണ എടുത്തത്, 15 ലിറ്റർ എണ്ണ എടുത്തുകൊണ്ട് 15 ലിറ്റർ തന്നെ തൈരും കൂടെ നമ്മൾ അതിലൂടെ ചേർക്കുന്നു. ബാക്കിയുള്ള പുളിയില നീര് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. പുളിയര നീര് പിഴിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ധാന്യാമ്ലവും ബാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം സാധാരണ തൈലം പാകം ചെയ്യുന്നത് പോലെ നമ്മൾ തീ കത്തിച്ചിട്ട് പതുക്കെ പതുക്കെ ഇതിലെ ജലാംശം വറ്റിച്ച് 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 തൈലം കാച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത്. തൈലം ഇപ്പോൾ ഏകദേശം പാകമായിരിക്കുകയാണ്. ഫേനോദ്ഗമം തൈലേ എന്നാണ് പറയാറ്. അതായത് തൈലം പത വരുന്നത് തൈലം പാകമാകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. മറ്റ് ലക്ഷണങ്ങളും കൂടിയുണ്ട്. ഇത് പുറമേ തേക്കാൻ ഉപയോഗിക്കുന്നതായതുകൊണ്ട് നമ്മൾ അതിനെ ഖരപാകത്തിലാണ് കാച്ചി അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത തൈലം തണുത്തതിന് ശേഷം വൃത്തിയുള്ള കുപ്പികളിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. കൊട്ടൻചുക്കാതെ തൈലം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പ്രധാനമായും ഒരു തൈലം പാകമാവുന്ന കാര്യങ്ങൾ അറിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മരുന്നുകൾ ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യോഗമാണ് കൊട്ടൻചുക്കാതെ തൈലം. കൂടാതെ ഇതിൽ ഉൾക്കൊള്ളുന്ന മരുന്നുകളെല്ലാം തന്നെ നമ്മളുടെ വളരെ ഈസി ആയിട്ട് അവൈലബിളാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഈ വലിയ അളവിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, നിങ്ങൾക്ക് ചെറിയ അളവിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.